ജീവൻ നൽകും വചനം തിരുവചനം ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിന്റെ കൃപാകടാക്ഷവും അശുതാത്മാവിന് നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യാന്ത്രികത പടരുകയാണ് സ്നേഹവും കരുണയുമൊക്കെ പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബാഹ്യമായി നോക്കിയാൽ ഒരുപാട് ആത്മീയ കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടാകും പ്രാർത്ഥിക്കുന്നുണ്ടാകും വചനം വായിക്കുന്നുണ്ടാകും ദേവാലയത്തിൽ പോകുന്നുണ്ടാകും ഉപവസിക്കുന്നുണ്ടാകും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഒരു നിറവ് നഷ്ടപ്പെടുന്നുണ്ട് അത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ അസാന്നിധ്യമാണ് സ്വാർത്ഥതയിലേക്ക് എല്ലാവരും പിൻവാങ്ങുക ആകാശത്തിലും ഉയരമുള്ള ഫ്ലാറ്റിലെ നമ്മുടെ അത്യാധുനിക സൗകര്യങ്ങൾക്ക് മധ്യേ ജീവിക്കുന്ന നമ്മളൊരിക്കലും വേദനിക്കുന്ന വിശക്കുന്ന ദരിദ്രൻ്റെ വിഷമം അറിയുന്നില്ല എപ്പോഴെങ്കിലും നമ്മുടെ എ സി കാറില് ചില്ലുചാലങ്ങളൊക്കെ ഒന്ന് തുറന്ന് പുറത്തേക്കൊന്നു നോക്കുക അന്നു വേണ്ട വകയ്ക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന ചില മനുഷ്യരുടെ വേദനകൾ നമ്മുടെ ഉള്ളിനെയും അലയിക്കണം എന്തുകൊണ്ടും കരൾ കല്ലായിപ്പോയിക്കൊണ്ടിരിക്കുക ഉള്ളിൽ കരുണകളെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആത്മീയജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്നത് ജീവിതം യാന്ത്രികമായിട്ട് മാറുക എന്നതാണ് പോലെ യന്ത്രത്തിന് ജീവനില്ല ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീജീവിതവും കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഓർക്കുകയാണ് ഒരു തത്വജ്ഞാനി അവൻ്റെ പേര് ഇമാനുവൽ കാൻ്റണ തികച്ചും യാന്ത്രികമായി ജീവിച്ച ജീവിച്ചൊരാളാണ് ബുദ്ധിജീവിയാണെങ്കിലും എല്ലാ ദിവസവും രാത്രി പത്ത് ഉറങ്ങും കാലത്തെ ആറു മണിക്ക് എഴുന്നേക്കും തണുപ്പുണ്ടെങ്കിലും പനിയുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ അനുദിന ക്രമങ്ങൾക്കൊരു മാറ്റവുമില്ല എങ്ങനെ ജീവിക്കുന്നയാളുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു അങ്ങനെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് വിവാഹ അഭ്യർത്ഥനയാണ് നടത്തിയത് പ്രത്യേകിച്ച് ഇയാൾക്ക് വികാരമൊന്നും തോന്നിയില്ല സ്നേഹമൊന്നും തോന്നിയില്ല കാരണം യാന്ത്രികമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഉത്തരം പറയാം എനിക്കൊന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ പറഞ്ഞു വിട്ടു നല്ലൊരു ഉത്തരം കൊടുക്കാൻ ഏകദേശം മൂന്ന് വർഷത്തോളം കൊടുത്ത് വിവാഹത്തിൻ്റെ പോസിറ്റീവ് നെഗറ്റീവുമൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അയാൾ ഒരു നിലപാടിലെത്തി വിവാഹം കഴിക്കുന്ന കുറച്ച് നല്ലതും അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി വാതിൽ മുട്ടി തുറന്നത് പിതാവ എന്തിന് വന്നെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഞങ്ങളുടെ മകൾ എന്നോട് ഒരു വിവാഹ അഭ്യർത്ഥന നടത്തി അത് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഒരുപാട് ചിന്തിച്ചു വിവാഹത്തിൻ്റെ ഗുണങ്ങൾ എനിക്ക് മുന്നൂറ്റി ഒന്ന് കാരണങ്ങളായിട്ട് കിട്ടി വിവാഹം ദോഷങ്ങളായിട്ട് തോന്നിയത് മുന്നൂറാണ് വർണ്ണം കൂടുതൽ വിവാഹം കഴിക്കുന്നതാണ് അതുകൊണ്ട് വിചാരിച്ചു നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാമെന്ന് ചിരിച്ചു കൊണ്ടപ്പോൾ ആ പിതാവ് പറഞ്ഞു സോറി സമയല്പം വൈകിപ്പോയി ഇപ്പോൾ അവർ വിവാഹതയാണ് ഒരു കുഞ്ഞു കൂടിയുണ്ട് നോക്കുക യാന്ത്രികമായി ജീവിച്ച് ജീവിച്ച് ജീവിതത്തിൻ്റെ സാന്തകളൊക്കെ എടുത്തിക്കളഞ്ഞവരാണ് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അനിദിന ജീവിതം ഒരു യന്ത്രം ജീവിക്കുന്നത് പോലെ ഇങ്ങനെ ജീവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുക നന്മകളൊക്കെ കെട്ടുപോകുന്നു അവൻ്റെ വേദങ്ങൾ കാണാനുള്ള കരുതും നമുക്കില്ലാതെ പോകുന്നു സത്യം ഈ ലോകം അതുകൊണ്ടാണ് ഇത്ര മോശമായി കൊണ്ടിരിക്കുന്നത് നോക്കുക എല്ലാവരും ജീവിക്കുന്നു അവർക്ക് വേണ്ടി മാത്രമല്ലേ എന്തുമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് സമ്പന്നരാകട്ടെ വീണ്ടും വീണ്ടും സമ്പത്തിന് വേണ്ടി നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു എത്രമാത്രം പ്രശ്നങ്ങളാണ് യുദ്ധങ്ങളാ ദൈവവാദനങ്ങളാ ഇനിയും ഭൂമിയെ നവീകരിക്കാൻ വേണ്ടത് കരുണയുടെ വർഷമാണ് പണ്ട് ലോകം മുഴുവനും പാപത്താ മലിനമായപ്പോൾ ആ പാപത്തിൻ്റെ മലിനങ്ങളെ ശുദ്ധീകരിക്കാൻ ദൈവം അയച്ചതൊരു പ്രളയമഴയാണ് നോഹയുടെ കാലത്ത് നാൽപ്പത് ദിവസം നിരന്തരമായി പെയ്ത മഴയിലൂടെ ആ മാനവരാശി ശുദ്ധീകരിച്ച് ലോ ലോകത്തെ അവിടുന്ന് വീണ്ടെടുത്തത് ഇനിയും വേണം മഴയുടെയല്ല കരുണയുടെ പ്രളയം മാനവരാശിയുടെ ദൈവത്തെ നവികരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം കാരുണ്യമായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത് യേശുവിലൂടെ കരുണയെന്ന് വെച്ചാൽ എന്താ അത് സഹതാപമൊന്നുമല്ല അവരൻ്റെ വേദന കണ്ടിട്ട് ഉള്ളിൽ വരുന്ന ഒരു വേദന മാത്രമല്ല കരുണ ആ വേദനക്ക് എത്തിച്ചേരാനുള്ള മനസ്സാണ് ആ മുറിവികൾ സൗഖ്യപ്പെടുത്താനുള്ള സന്നദ്ധതയാണ് വികാരമായിട്ട് മാത്രം കരുണ മാറരുത് അതൊരു പ്രവൃത്തിയായിട്ട് മാറണം ഓർമ്മയിലെ യേശുദൂത്തബുദ്ധൻ്റെ ഉപമ പറഞ്ഞതും അതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വചനമുണ്ട് പിതാവ് കരുണ തോന്നി ഓടിവന്ന് അവൻ ആലിംഗനം ചെയ്തു ചുംബിച്ചു എന്നാണ് പറയുന്നത് കരുണ തോന്നുമ്പോൾ വെറുതെ ഇരിക്കാൻ തോന്നില്ല ഇറങ്ങിവരും ഓടി വന്ന് ആരെങ്കിലും ചെയ്ത് ചുംബിക്കും അവനെ തിരികെ കൊണ്ടുവരും ഈ കരുണയ ദൈവത്തിനുണ്ടായിരുന്നത് അവൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമായിരുന്നില്ല അവരുടെ വേദനകൾക്ക് ആശ്വാസം നൽകുക മാത്രമായിരുന്നില്ല ചെയ്തത് അവൻ തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എല്ലാ വേദനകളും സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചു അവർക്ക് ആശ്വാസമായിട്ട് മാറി എന്നും ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവകാരുണ്യത്തിലൂടെ ഇമാനുവൽ എന്ന അതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ നമ്മോടൊപ്പം ആകാനും നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടാനും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കാണാനും ദൈവം കടന്നു വന്നതാണ് കാരുണ്യം ആ കരുണയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാരുണ്യമാണ് ദൈവം നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നത് നോക്കുക വചനത്തിൽ ഒരുപാട് തെളിവുകളുണ്ട് കരുണയുടെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ അവർ ജനാവലിക്ക് വശന്നപ്പോൾ കരണ തോന്നി യേശു അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് കൊടുത്തു മർക്കൂസിന് സുശേഷത വീണ്ടും വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നത് കരണ തോന്നിയപ്പോഴാണ് അവൻ അവൻ്റെ അത്ഭുതങ്ങളുടെ ഭാണ്ഡം തുറന്ന് അവർക്ക് കൃപകൾ നൽകിയത് ജലിക്കോയിൽ വെച്ച് രണ്ടന്ധന്മാരെ കണ്ടപ്പോൾ യേശു കരണ തോന്നി അവർക്കാവിടത്ത് വെച്ച് തന്നെ കാഴ്ച നൽകുന്നുണ്ട് ഭക്ഷണരോഗികളെപ്പോലും തൊട്ടാണ് അവിടെ നിന്ന് സൗഖ്യം കൊടുത്തത് അവരുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്ന് അവരെ സ്പർശിച്ചു പക്ഷേ രോഗിയെ സമൂഹം എപ്പോഴും അകറ്റി നിർത്തും ഏറ്റവും വലിയ ശാപമാണ് അവരുടെ അടുത്തേക്ക് പോകുന്നത് എന്നിട്ടും ദൈവത്തിനു ആ കുഷ്ഠരോഗിയുടെ അടുത്ത വന്ന് അവനെ സ്പർശിച്ചു കൊണ്ട് അവർക്ക് സൗഖ്യം നൽകി അതേ കാരണമെന്നു വെച്ചാൽ ഇതാ അവരുടെ വേദനകളിലേക്ക് കടന്നു വരാനാകണം അവരെ വീണ്ടെടുക്കാനാകണം പക്ഷെ എന്തുകൊണ്ടോ മനുഷ്യർ യാന്ത്രികമായിട്ട് ജീവിക്കുക അവരുടെ വേദനകൾ തിരിച്ചറിയുന്നില്ല സ്വന്തം സ്വാർത്ഥത മാത്രം സ്വന്തം ലോകമെന്ന് വിചാരിച്ച് അനേകർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഓർക്കുകയാണ് ഒരു കഥ സന്തോഷ് എച്ച് ഗാനത്തിൻ്റെ കഥയ കൊമാലയെന്നതിൻ്റെ പേര് കഥ അതിമനോഹരമാണ് വിശ്വമെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് രണ്ട് പെൺമക്കളുണ്ട് സ്വന്തം വീടിന് മുമ്പിലൊരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുക ഈ വരുന്ന സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞങ്ങൾ കൂട്ട ആത്മഹത്യ ചെയ്യും ലോകത്തോടുള്ള പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം ഈ കുറിപ്പ് എഴുതി വച്ചിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവുമൊക്കെ ബാങ്ക് ജപ്തിയായിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് സ്വന്തം കളിക്കൂട്ടുകാരനായ സുധാകരന് വേണ്ടി അയ്യായിരം രൂപയ്ക്ക് ജാമ്യം നിന്ന് എന്നൊരു തെറ്റ് മാത്രമേ അയാൾ ചെയ്തോളൂ കൂട്ടുകാരനാകട്ടെ അമ്പതിനായിരം രൂപയുമായിട്ട് കടന്നുകളഞ്ഞു പിന്നെ പലിശ കൂടിക്കൂടി അവസാനം അദ്ദേഹത്തിൻ്റെ ഏഴര സെൻറ്റും വീടും ജപ്തി നോട്ടീസുമായിട്ട് മുമ്പിൽ വന്നിരിക്കുക ഇതിനെതിരായുള്ള പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം സമൂഹത്തിന് മുമ്പിൽ ഈ ഒരു കുറിപ്പ് എഴുതി വെച്ചത് ഞങ്ങൾ കൂട്ടാത്മഹത്യ ചെയ്യാൻ പോകും നന്മ ചെയ്തതാണ് പക്ഷേ തിരിച്ചു കിട്ടിയതാകട്ടെ വഞ്ചനകൾ മാത്രം മരിക്കാനുള്ള ദിവസങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രം പെട്ടെന്ന് പെട്ടെന്ന്യാൾ ചിന്തിച്ചു ഏതായാലും മരിക്കാൻ പോകുക അതിനു മുമ്പ് ഈ എൻ്റെ കൂട്ടുകാരനൊന്ന് കണ്ടുപിടിക്കണം ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വരാൻ പറ്റിയാലും അങ്ങനെ സുധാകരൻ അന്വേഷിച്ചയാൽ യാത്രയായി പല നാടുകളിൽ പലരെയും കണ്ട് സംസാരിച്ചു സംസാരിക്കുന്നവരൊക്കെ പറയുന്നത് അവരെ വഞ്ചിച്ച കഥകളാണ് ലോകം മുഴുവൻ വഞ്ചനകൾ കവർച്ചകൾ അദ്ദേഹത്തിനുള്ളിലെ എല്ലാ നന്മയും കെട്ട് കെട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു ദിവസം സന്ധ്യാനേരം നേരം തളർന്നു സ്വന്തം വീട്ടിലേക്ക് തിരികെ വരാമെന്ന് തീരുമാനിച്ച് യും നിൽക്കുക എന്നില്ലാത്ത വിശപ്പുണ്ട് ദാഹമുണ്ട് തൊട്ടടുത്തുള്ളൊരു പെട്ടിക്കടയിൽ പോയിട്ട് ഒരു കട്ടൻ കാപ്പി ചോദിച്ചു അത് കുടിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് പിന്നിൽ ഏതോ സ്വരം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആക്സിഡൻ്റ് നടന്നിരിക്കുക ഒരു മനുഷ്യൻ രക്തം വാർന്ന് റോഡിൽ കിടക്കുക ആക്സിഡൻ്റ് വരുത്തിയ കാറ് വളരെ വേഗത്തിൽ പോയി പലരും അത് കാണുന്നുണ്ട് പക്ഷെ എല്ലാവരും എന്ത് മനുഷ്യന്മാരെ പോലെ ചായ കുടിച്ച് പോയിക്കൊണ്ടിരിക്കുക ആരും അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല പണ്ടായിരുന്നെങ്കിൽ വിശ്വം തന്നെ ഓടിപ്പോയി അയാളെ രക്ഷിക്കുമായിരുന്നു ഹോസ്പിറ്റൽ കൊണ്ടുമായിരുന്നു ഇപ്പോൾ അദ്ദേഹവും ഇങ്ങനെ സ്വയം മറന്നു നിൽക്കുക അബദ്ധത്തിൽ വിത്ത് ചാടാതിരിക്കാമേൻ്റെ ആത്മസമീനം പാലിക്കുക പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും ആ യുവാവിന് രക്തം ഒഴുകി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ ഇയാളുടെ മനസാക്ഷി ഉണർന്നു ചായവേഗം തിരികെ വെച്ചിട്ട് ഓടിച്ചെന്നു അയാളെടുത്തു റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി ഓരോ വാഹനങ്ങൾ തടയാൻ വേണ്ടി പരിശ്രമിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പക്ഷേ ആരും ഗവനിക്കുന്നില്ല എല്ലാവരും നട്ടോട്ട് മൂടിക്കൊണ്ടിരിക്കുക ചോടിച്ച പലരും അത് കണ്ടിട്ടും ഗവനിക്കാതെ അവരും പോയി അവസാനം കട പൂട്ടിയ ആ മനുഷ്യൻ പറഞ്ഞു ഇതൊക്കെ നിത്യം സംഭവിക്കുന്നതാണ് നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് അയാളും പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് വന്നു ഈവാവിന് വേഗം ഈ വിശമെടുത്ത് ജീപ്പിൽ വെച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അപ്പോഴേക്കൊരു മധ്യവയസ്കൻ ഓടി വന്ന കയ്യിലൊരു ബാഗുണ്ട് ഞാനും കൂടാൻ സഹായിക്കാൻ ഇയാൾക്ക് എന്തൊന്നില്ലാത്ത സന്തോഷം വന്നു മനസ് മാനവരാശിയുടെ നന്മയൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇപ്പോഴും നല്ല മനുഷ്യരുണ്ടെന്നൊരാശ്വാസം അയാൾക്ക് കിട്ടി പതി മൂന്ന് പേരും വണ്ടിയിലുണ്ട് ഈ വന്ന മധ്യവയസ്കൻ പതിയെ യുവാവ് എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാളുടെ വിലാസമൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയിപ്പം പെട്ടെന്ന് അയാൾ പറഞ്ഞു വണ്ടി ഒന്ന് നിർത്തുമോ പണ്ട് നിർത്തി അമതവസ്കൻ ബാഗെടുത്ത് താഴേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു നോക്കൂ ആ വെളിച്ചം കണ്ടോ അതെൻ്റെ വീട്ടിലേക്കുള്ള വെളിച്ചമാണ് സത്യത്തിൽ നാൽക്കവലയിൽ വണ്ടി കിട്ടാതെ ഞാൻ വിഷമിക്കുകയായിരുന്നപ്പോഴാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത് ബാക്കി നിങ്ങൾ അനുവദിച്ചത് കൂടി എനിക്ക് വളരെ വേഗം വീട്ടിലെത്താൻ പറ്റി താങ്ക് യു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ അയാൾ പോയപ്പോൾ ഈ വിശ്വൻ്റെ ഉള്ളൊന്ന് കലങ്ങിപ്പോയി നോക്കുക അപകടത്തിൻ്റെ മധ്യം സ്വന്തം വീട്ടിലേക്ക് അതിവേഗം എത്താൻ ആഗ്രഹിക്കുന്നു സോത്രഡായ് മനുഷ്യൻ അവൻ്റെ വെച്ചത്തിനായി യുവാവ് മരിച്ചു പ്രിയമുള്ളവരെ കഥയാണ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് ആർക്കും അവരെൻ്റെ വേദന കാണാനുള്ള മനസ്സില്ല കരുണം നഷ്ടപ്പെട്ടു ജീവിതം യാന്ത്രികമായി കൊണ്ടിരിക്കുന്നു ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ എട്ടാം തീയതി എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം ഉണ്ടായി എനിക്കറിയാവുന്ന കുറച്ച് സിസ്റ്റേഴ്സ് അവിടെ ഒരു കുർബാനയ്ക്കെന്നെ വിളിച്ചു അമലോപാതാവിൻ്റെ തിരുനാളാണ് വളരെ ലളിതമായിട്ട് നടത്തിയ തിരുനാളായിരുന്നു കുർബാനയ്ക്കു ശേഷം ചെറിയ വിരുന്നുണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നപ്പം ചോദിച്ചു നിങ്ങൾ ഈ തിരുനാള് അതിമനോഹരമായിട്ട് സാധാരണ നടത്താറുള്ളതാണല്ലോ നിങ്ങളുടെ മെയിൻ കോൺക്രീഷനിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ള ആഘോഷമായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കൊച്ചു ഗവൺമെന്റ് എൻ്റെ വളരെ ലളിതമായിട്ട് ഇത് ആഘോഷിച്ചത് തിരിച്ചു സുപ്പീരിയർ പറഞ്ഞു പോകണമെന്നുണ്ടായിരുന്നു പോകുമ്പോൾ നല്ലൊരു സമ്മാനവും കൊടുക്കണം സത്യത്തിൽ പോകാനുള്ള യാത്രക്കൂലി പോലുമില്ല അതുകൊണ്ട് അറിയാവുന്നൊരു അച്ഛനെ വിളിച്ച് ലളിതമായിട്ട് നടത്താമെന്ന് വിചാരിച്ചു അച്ഛനെ തരാനുള്ള കാശുപോലും സത്യത്തിൽ എൻ്റെ കൈവശമില്ല അവരുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ എന്താത്തൊരു സങ്കടം തോന്നി കാരണം ആ ഇടവകയിൽ ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നു വാടക കൊടുക്കുന്ന ഇടവക ജനമാണ് ഭക്ഷണത്തിന് പോലും സത്യത്തിൽ വകയൊന്നുമില്ല വലിയും കൊടുക്കുന്ന അരിയും കറിയും കൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നു പെട്ടെന്ന് എന്തെങ്കിലും രോഗം വന്നാലാ കഷ്ടപ്പാട് അവിടെങ്കിലൊക്കെ കടം വാങ്ങും ചിലപ്പോൾ വികാരിച്ചും കൊടുക്കും അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു കരുണ തോന്നി കൈവശം ഉണ്ടാവുകയും പേഴ്സിൽ നിന്നും ഉണ്ടായിരുന്ന മുഴുവൻ അവർ കൊടുത്തപ്പോൾ അവരൊന്നും വാങ്ങിച്ചില്ല വേണ്ട അച്ഛ എന്ന് പറഞ്ഞ് പിന്മാറി പിന്നെ വാശിയോട് മേശപ്പുറത്ത് വെച്ച് ഞാൻ ആ കോൺമിറ്റിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലെന്തെന്നില്ലാത്തൊരു നിറവ് പേഴ്സ് ശൂന്യമാണ് പക്ഷേ മനസ്സ് നിറഞ്ഞു പെട്ടെന്ന് ഓർത്തു അത് ഡിസംബർ എട്ടാം തീയതിയാണ് അമരവ് മാതാവിൻ്റെ തിരുനാൾ ദിനം വശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിച്ച ദിവസമായിരുന്നത് ദൈവമേ ആ കരുണയുടെ ദിവസം ഒരല്പം കരുണ് കാണിക്കാൻ എൻ്റെ മനസ്സിന് അലിവുണ്ടായല്ലോ എന്ന് ഓർത്ത ആത്മ ഞാൻ എൻ്റെ ആശ്രമത്തിലേക്ക് തിരികെ പോകുന്നത് അറിയുമുള്ളവരെ തീർച്ചയായിട്ടും കരുണുള്ളവരാകണം നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് സമ്പാദ്യങ്ങൾ ചുരുക്കൂട്ടുന്നത് നമ്മുടെ ആ സൗഭാഗ്യത്തിന് ഒരു അല്പം അവരെൻ്റെ വേദനകളൊക്കെ കൊടുക്കുമ്പോഴാണ് കരണം മാംസം ധരിക്കുന്നത് മാംസിസ് മാപ്പ തീർച്ചയായിട്ടും കരണ വർഷം പ്രഖ്യാപിച്ചു അത് അവസാനിച്ചു ദേവാലയങ്ങൾ പലതും തുറക്കാൻ പറഞ്ഞു ദേവാലയങ്ങളല്ല നമ്മുടെ ഹൃദയങ്ങളാണ് തുറക്കേണ്ടത് ഒരുപാട് അഭിമാനം തോന്നുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ ജീവിതം തിരുസഭയ്ക്കും കരുണയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു മാർപ്പാപ്പയല്ലേ ഫ്രാൻസിസ് വേദനിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു കുഷ്ഠരോഗിയെപ്പോലും ആലിംഗനിച്ച് ചുംബിക്കുന്നു പാപികളോടൊപ്പം പാദശാലനം ചെയ്യുന്നു ഒരുപാട് പേരെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം പുറുക്കെരു വൈദികം പങ്കുവച്ചത് ഒരുപാട് പുസ്തകങ്ങളുള്ളൊരു പുസ്തകശാലയിലേക്ക് ആ വൈദികം കയറി ചെന്നു പർപ്പാപ്പയുടെ മുഖപടമുള്ള ഒരു പുസ്തകം വാങ്ങി മേടയിൽ കൊണ്ടുപോയി വായിക്കാൻ ആരംഭിച്ചു വായിച്ചത് മുതൽ ആ മാർപ്പാപ്പയുടെ ജീവിതവും വാക്കും ഒരുപാട് പ്രചോദിപ്പിക്കാൻ ആരംഭിച്ചു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വേദനിക്കുന്ന വിഷക്കാരും മുറിവേറ്റവരെയൊക്കെ കാണുമ്പോഴും കാണാതെ പോയിരുന്നൊരു പുരോഹിതനാണ് ഇപ്പോഴങ്ങനെ പോകാൻ തോന്നുന്നില്ല പതി ബൈക്ക് നിർത്തി അവിടെ അടുത്തേക്ക് പോകുന്നു അവരുടെ കുശലങ്ങൾ പറയുന്നു യേശു സ്നേഹമാണെന്ന് പറയുന്നു പിന്നെ അവർക്ക് ചായ കുടിക്കാൻ കാശ് കൊടുക്കുന്നു അപ്പോൾ അവരുടെ മുഖത്ത് തെളിയുന്ന പ്രകാശം കാണുന്ന ഉള്ളിൽ എന്തെന്നില്ല അതൊരു ആത്മീയ നിർവൃതി ഈ പുരോഹിതം പറയുക ഞാൻ അറിയാതെ ഫാൻസിസ് മാർപ്പാബ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി സത്യം ഒരുപാട് കരുണയുടെ സ്പർശമെന്ന് തിരുസഭയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ഒരുപാട് പേരെ സഹായിക്കുന്ന നന്മകൾ തിരുസഭപ്പെട്ടുകൊണ്ടിരിക്കുക സ് മാർപ്പാപ്പയിലൂടെ സത്യം പറയട്ടെ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഞങ്ങളുടെ സഭാപിതാവ് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചത് സഭ ഒരുപാട് തളർന്നുകൊണ്ടിരുന്നപ്പോൾ സഭ പുനരുദ്ധരിച്ചൊരു വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി ഇന്നും സഭ വല്ലാതെ യാന്ത്രികമായപ്പോൾ അതിൻ്റെ ജീവിതത്തെ തിരികെ കൊണ്ടുവരുന്ന ഒരു മാർപ്പാപ്പ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസും കരുണയുള്ളൊരു വിശുദ്ധനായിരുന്നു ചെറുപ്പത്തിൽ സ്വന്തം പിതാവിൻ്റെ പട്ടു വ്യാപാരശാല ജീവിക്കുമ്പോൾ യാചക വരുന്നവരുടെ അനു അനുകമ്പ തോന്നി ആ പെട്ടി നിന്ന് കാശ് നിർലോഭം കൊടുക്കുമായിരുന്നു അവൻ്റെ വേദന കണ്ട് അലിഞ്ഞു പോയൊരു വിശുദ്ധനാണ് ഫ്രാൻസിസ് അസിസി എല്ലാ വേദനിക്കുന്ന മനുഷ്യരുള്ളിലും ക്രിസ്തുവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിസ്വാർത്ഥം സേവനം ചെയ്തൊരു വിശുദ്ധൻ ഞാൻ ഓർക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ സഭയിലേക്ക് ചേർന്നതെന്ന് തന്നെ വളരെ ചെറുപ്പത്തിൽ വൈദ്യാനാഗ്രഹിച്ച് അതിരൂപത സെമിനാരിയിൽ ക്യാബിന് പോയതാണ് ഒരുപാട് സന്തോഷം നിറഞ്ഞ പശ്ചാത്തലം തോന്നിയപ്പോൾ ഒരു ഇടവക വൈദികനാകണമെന്ന് തന്നെ ആഗ്രഹിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആദ്യമായിട്ട് കണ്ടതൊരു കപ്പൂച്ചൻ വൈദികനാണ് വല്ലാതെ ദാരിദ്ര്യം തോന്നുന്ന ആ വൈദികൻ്റെ ശരീരഘടന കണ്ടപ്പോൾ തോന്നി ഒരിക്കലും കപ്പൂച്ചൻ സഭയിൽ ചേരുതെന്ന് അങ്ങനെ വീട്ടിലേക്ക് പോയതാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കപ്പൂച്ചൻ വൈദികം വന്നിട്ട് പറഞ്ഞു അവന് വൈദികനാകാൻ ആഗ്രഹമുണ്ടല്ലോ ഞങ്ങളുടെ സഭയിൽ ചേരുന്നുവെന്ന് ഞാൻ കട്ടായം പറഞ്ഞ് വരുന്നില്ലായിരുന്നു എങ്കിലും അദ്ദേഹം വീണ്ടും ചോദിച്ചു തീർച്ചയായിട്ടും മുൻ ടൈസസിൽ പോയിക്കൂ പക്ഷേ അതിന് മുമ്പ് ഒരു ആത്മീയ ഉണർവ് വേണ്ടേ വെറുതെ പോയാൽ ചിലപ്പോൾ ആത്മീയ കൃപയില്ലാതെ തീവി നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ടൊരു ധ്യാനം കൂടാൻ വേണ്ടി എങ്കിൽ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരിക അങ്ങനെ ആ യുവവൈദികൻ്റെ പ്രലോഭന വാക്ക് കേട്ടിട്ടാണ് ഞാൻ ആശ്രമത്തിലേക്ക് പോയത് സത്യത്തിൽ അത് ധ്യാനമൊന്നും ആയിരുന്നില്ല ഒരു ക്യാബ് തന്നെ ആ പങ്കെടുക്കുന്ന വേളയിലാണ് ഞാൻ ഫ്രാൻസിസ് സിസിയുടെ ജീവിതചരിത്രം വായിച്ചത് എന്നെ കോരിത്തെപ്പിച്ചൊരു ജീവിതമായിരുന്നു ഫ്രാൻസിസ് സിസിയുടേത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി യേശുവിൻ്റെ പിന്നാലെ പോയരാൾ യേശുവിനെ പോലെ ജീവിക്കാൻ പരിശ്രമിച്ചൊരാൾ പിന്നെ വേദനിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ഉടുവസ്ത്രം പോലും ഉപേക്ഷിച്ച് ദൈവത്തെ ഇതാവെന്ന് വിളിച്ചവനാണ് ഫ്രാൻസിസ് പക്ഷേ മുറിവുകൾ ചുംബിച്ചപ്പോൾ അതൊക്കെ സൗഖ്യപ്പെട്ട് അവസാനം അഞ്ച് മൃഗം മാത്രം അവശേഷിച്ചപ്പോൾ മുട്ടുമെന്നത് കൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു വേദനിക്കുന്ന എല്ലാ മനുഷ്യർ ഒളിച്ചിരിക്കുന്നത് ക്രിസ്തുവാണെന്ന് യേശുവിനെ ജീവിച്ചു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യേശുവിൻ്റെ തിരുമുറിവുകൾ കിട്ടി അവസാനം യേശുവിനെ പോലെ സ്വന്തം ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴമൊക്കെ പങ്കുവെച്ച് മരണമേ സോദര്യ നിനക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് മരിച്ച ആ ഫ്രാൻസിസ് സസീസിയുടെ ജീവിതമാണ് എൻ്റെ ദൈവയുടെ കരുത്തായിട്ട് മാറിയത് സത്യം ഈ ജീവിതം കുറെ കൂടി കരുണയുള്ളതായി മാറണം ഫസിസ് സസീസി വേദനിക്കുന്നവരുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടു സേവിച്ച് സേവിച്ചു ലോകത്തിൻ്റെ കാരുണ്യമായിട്ട് മാറി ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുസഭയുടെ കാരുണ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കും കഴിയണം ആത്മീയമായ നിയമങ്ങൾക്കപ്പുറത്ത് കരുണയുള്ള സ്നേഹമുള്ളൊരു വ്യക്തിയായിട്ട് മാറിയാലേ ജീവിതത്തിൽ അർത്ഥമുള്ളൂ യേശു എന്താ പറഞ്ഞത് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് സാമ്പദ് ദിവസം പോലും അവൻ ലോകത്തിന് സൗഖ്യം നൽകി എന്തിനെ നിയമങ്ങൾക്ക് അപ്പുറത്ത് അവൻ മനുഷ്യരോടുള്ള കരുണയാണ് പ്രതിഷമിച്ചത് ഒരു പാപയനായ സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി ഒരു ജനം വന്നപ്പോൾ കരുണ തോന്നി അവരുടെ പാപങ്ങൾ ക്ഷമിച്ചവനാണ് ക്രിസ്തു എല്ലാവരും പരിധിച്ച് സഖ്യവൂസ് ജീവിതത്തിലേക്ക് കടന്നു വന്നവനെ വീണ്ടെടുത്തവനാണ് ക്രിസ്തു കുറിച്ച് കിടക്കുമ്പോൾ പോലും തന്നെ വേദനിപ്പിച്ചവരോട് കരുണ കാണിച്ചവനാണ് ക്രിസ്തു തന്നെ മുറിയപ്പിച്ചവൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തവനാണ് ക്രിസ്തു അതെ ക്രിസ്തു അവൻ്റെ ജീവിതത്തിലൂടെ കരുണ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു ആ കരുണ സ്വീകരിക്കുന്ന നമ്മളും തിരികെ കൊടുക്കേണ്ട കരുണ വിശുദ്ധി എന്ന് വെച്ചാൽ എന്താ കുറേ നിയമങ്ങൾ പാലിക്കുന്നതല്ല ജീവിതത്തെ കരുണ കൊണ്ട് മാംസം ധരിക്കുന്നതാണ് ഓർക്കുകയാണ് ഒരു വിശുദ്ധനായ മനുഷ്യൻ ഒരുപാട് നിയമങ്ങളുടെ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് എല്ലാവരുമായാൾ വിശുദ്ധനായിട്ട് കരുതി ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കാണാൻ വന്നിട്ട് പറഞ്ഞു എനിക്കും അങ്ങേ അനുകരിക്കണം മൃദനായ വിശുദ്ധൻ പറഞ്ഞു എൻ്റെ ജീവിതം കുറച്ചധികം സ്ട്രിക്റ്റായൊരു ജീവിതമാണ് അങ്ങനെയൊന്നും അനുകരിക്കാൻ പറ്റില്ല നിർബന്ധം മൂലം ഒരു ദിവസം എൻ്റെ കൂടെ കൂടിക്കൊള്ളാൻ മാത്രം പറഞ്ഞു എല്ലാ ദിവസവും ആ സംബന്ധം താഴെയുള്ളൊരു വയലിൽ ഇവർ അധ്വാനിക്കാൻ പോകും ഈ വിശുദ്ധന മനുഷ്യൻ അധ്വാനിക്കാൻ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരനും വന്നു ആ പകൽ മുഴുവന് കഠിനമായി അധ്വാനിച്ചു എന്നും ഇയാൾ തിരികെ പോകുമ്പോൾ തൊട്ടടുത്തൊരു നീരിറുവയുണ്ട് കുടിക്കാൻ ദാഹമുണ്ടെങ്കിൽ അയാൾ കുടിക്കില്ല ഒരു വ്രതം എന്ന പേരിൽ ഒരു ത്യാഗമെന്ന നിലയിൽ അങ്ങനെ ത്യാഗം ചെയ്യുമ്പോൾ അദ്ദേഹം തിരികെ പോകുമ്പോൾ ആകാശത്ത് അദ്ദേഹത്തിൻ്റെ പുണ്യത്തിൻ്റെ പേര് ഒരു നഷ്ടത്തിൽ തെളിയുമായിരുന്നു ഇന്നേ ദിവസം അധ്വാനിച്ച് ക്ഷീണിച്ച് അയാൾ തിരികെ പോകാൻ ആരംഭിച്ചപ്പോൾ യുവാവിന് എന്തെന്നില്ലാത്ത ദാഹം പക്ഷേ കുടിക്കണമെന്നുണ്ട് വെള്ളം വിശുദ്ധനാ മനുഷ്യൻ കുടിക്കാത്തത് കൊണ്ട് അയാൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല ഈ അവസ്ഥ കണ്ട് അവർദ്ധനായ വിശുദ്ധൻ ചിന്തിച്ചു ഇന്ന് ഞാൻ കുടിച്ചില്ലായെങ്കിൽ ഈ യുവാവും കുടിക്കില്ല ദേഹം കുടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നിയമം ലംഘിക്കാൻ പോവുകയാണ് അങ്ങനെ സ്നേഹത്തോടെ ഈ മനുഷ്യൻ ആ നിറവിൽ നിന്ന് വെള്ളം കുടിച്ചു ഈ യുവാവ് ഒരുപാട് സന്തോഷത്തോടെ വെള്ളം കുടിച്ചു എങ്കിലും വിശുദ്ധൻ എന്തെന്നില്ലാത്ത സങ്കടം ഇന്ന് നിയമം ലംഘിച്ചത് കൊണ്ട് എനിക്ക് പേരിൽ ആകാശത്തെ നക്ഷത്രം തെളിയില്ലായിരിക്കും വേദനയോടെ നിരാശയോടെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒന്നല്ല രണ്ട് നക്ഷത്രങ്ങളാതെറിഞ്ഞത് കരണയുടെ പേരിൽ നിയമങ്ങൾ ലംഘിച്ച് ആ മനുഷ്യൻ്റെ ദാഹം മാറ്റിയപ്പോഴാണ് ദൈവം രണ്ട് നക്ഷത്രം കൊണ്ട് ആ വിശുദ്ധനുഗ്രഹിച്ചത് യേശു ഇതാണ് ചെയ്തത് നിയമങ്ങൾക്കപ്പുറത്ത് മനുഷ്യരെ സ്നേഹിച്ചു അവരോട് കരുണ കാണിച്ചു അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു ഇങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ നിയമവും കരുണയും വെച്ച് നീട്ടിയിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒന്നും മാത്രം തിരഞ്ഞെടുക്കുന്ന ആവശ്യപ്പെട്ടാൽ കരുണയുടെ പേര് നിയമത്തെ അവഗണിക്കാൻ നമുക്ക് കഴിയണം അതെ തിരുസഭ കരുണയുടെ സഭയാകണം വേദനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് യാന്ത്രികമായ ജീവിതങ്ങൾക്കപ്പുറത്ത് കുറേക്കൂടി തീവ്രമായിട്ട് അവരെന്നെ സ്നേഹിക്കാൻ ഹൃദയം മാംസളമാക്കാൻ അവൻ്റെ വേദനകളിലേക്ക് സ്വന്തം ജീവിതം പങ്കുവെക്കാൻ നമുക്ക് കഴിയണം അപിതാവ് കരുണ തോന്നി ബുദ്ധൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവൻ ആലിങ്കനം ചെയ്തതുപോലെ ഭേദനിക്കുന്ന അകന്നു പോയി ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് ദൈവത്തിൻ്റെ കരുണ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ എല്ലാ നിയമങ്ങൾക്കും അപ്പുറം കടന്നു പോയി അവരാലിംഗനം ചെയ്യാൻ അവർ വീണ്ടെടുക്കാൻ നമുക്കും കഴിയും ആ പിതാവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ ദൈവം നമ്മളെ സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധ നാമത്തിൽ ആമയും